സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ. മലയാള കവിതയുടെ കവിവഴിയിലും നമ്മുടെ വിവർത്തനത്തിൻ്റെ സഞ്ചാര പദങ്ങളിലും ഒരു ഒരു പേര് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പേരാണ് നിശ്ചയമായിട്ടും കെ ജയകുമാർ എന്ന എഴുത്തുകാരൻ, കെ ജയകുമാർ എന്ന വിവർത്തകൻ, കെ ജയകുമാർ എന്ന ചിത്രകാരൻ, കെ ജയകുമാർ എന്ന ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിത്വം. കെ ജയകുമാർ കവിത വിതച്ച് സിനിമ ഗാനങ്ങൾ കൊയ്തെടുത്ത കവി, സായന്തരം നിഴൽ വീശാത്ത അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു യാത്ര. യാദൃച്ഛികമാണെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും സിനിമയിൽ ഞാൻ ആദ്യം പ്രവേശിക്കുമ്പോൾ, ഗാനരചയിതാവായിട്ട് വരുമ്പോൾ, ആദ്യകാലത്ത് തന്നെ എഴുതിയ ഒരു പാട്ട് മൂകാംബിക ദേവിയെ പറ്റിയായി. കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. സാറ് നിൽക്കുന്നത് സന്താപവൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെയാണ്. ചുവട്ടില് ഈ ഒരു പൂർണ്ണവീഴാ നിൽക്കുന്ന ഒരു കണ്ണീർത്തുള്ളി, അതിനെ കാതോർത്ത് നിൽക്കുക, അങ്ങനെ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പ് നിൽപ്പ് മരങ്ങൾ എന്നൊരു പുസ്തകം. നിൽപ്പുമരങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ള ഭക്തിഗാനങ്ങളിലൊക്കെ തന്നെ ആ കഥാപാത്രത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ദുഃഖങ്ങളോടോ ദുരിതങ്ങളോടോ ഒന്നും നേരിട്ട് ഞാൻ ആ പാട്ടിൽ സൂചിപ്പിക്കുന്നതേയില്ല. റംസാൻ പിറ തെളിയുമ്പോൾ കരളുകളിൽ കനിവിൻ്റെ കുളിരൂറിടുന്നിത. മിസ്റ്റിക് കവിതകൾ ഞാൻ കുറച്ച് വൈകിട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തതാണ്. അത് വളരെ വൈകിട്ട് ചെയ്തതാണ്, എനിക്ക് 2012-ലോ 2014-ലോ 2015-ലോ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ഒരു ആന്തരികമായ ചില ബോധ്യങ്ങളൊക്കെ ആയി കുറച്ചുകൂടെ ടാഗോറിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി. ഞാൻ ആദ്യമായി ഒരു ഗാനരചയിതാവുന്നത് കോഴിക്കോട് ബന്ധം വഴി തന്നെയാണ്. നീലകടമ്പ് എന്നുള്ള ചിത്രത്തിൻ്റെ നിർമ്മാതാവും അവിടെ നിന്നാണ്. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ പടം എന്ന് പറയാവുന്നത് ഒഴിവുകാലമാണ്. സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണ പൂക്കളുറങ്ങിയില്ല. വീണടിഞ്ഞു കിടക്കുന്ന പൂക്കളിൽ അത് അത് അതുണ്ട്. അന്വേഷണത്തിൽ കേറിയപ്പോൾ വലിയ തിരുത്തൽ എന്താണെന്ന് വെച്ചാൽ, എന്റെ അവസ്ഥയും സ്വാഭാവികമായിട്ട് നീ ഇത് കാണില്ല, കാണില്ല, ബോധപൂർവ്വം കാണണം, നോക്കിയാലേ കാണുള്ളൂ, എന്റെ കവി വന്ന് എന്റെ ഉദ്യോഗസ്ഥന്റെ തല പിടിച്ച് താഴ്ത്തുകയാണ്. ശരിക്കും അതാണ് എനിക്ക് വലിയൊരു സന്തോഷം. എന്റെ കവിയോട് കണക്കിട്ടിരിക്കുക. കളക്ടറായിരിക്കുന്ന സമയത്താണ് വടക്കൻ വീരഗാഥ വരുന്നത്. എബിയുടെ സ്ക്രിപ്റ്റ്, ഹരിഹരന്റെ സംവിധാനം, വലിയ പ്രോജക്റ്റ്, അതും എന്നെ തന്നെ ഏൽപ്പിച്ചു. അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളും കഥകളും കിട്ടുന്നത്. അങ്ങനെ വന്ന ഒന്നാണ് പിന്നെ ലെനിൻ രാജേന്ദ്രന്റെ മഴ എന്നുള്ള സിനിമ. അത് മാധവിക്കുട്ടിയുടെ കഥയാണ് എന്നെല്ലാവർക്കും അറിയാം. പൂവിന്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. താമര നൂൽ പോൽ പൊഴിയും നിലാവിലും യദുകുല കാമ്പോജിയായിരിക്കും. ഇത്രമേൽ മണമുള്ള കുടമുള്ള പൂവൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും.